ഞാൻ കേൾക്കുന്നുണ്ടോ ആ അപ്പോ ഇവിടെ നേരത്തെ ആരിഫ് ഭായി കൃത്യമായി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ ഒരു എനിക്ക് കുറച്ച് കുറച്ചുനാള് മുമ്പ് വന്നൊരു മെസ്സേജ് വായിച്ചു കൊണ്ടിട്ട് തുടങ്ങാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഈ ജമഅഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു ടോക്ക് നടത്തിയ സമയത്ത് വന്നൊരു മെസ്സേജാണ് ഒരാൾ അയച്ചൊരു മെസ്സേജാണ് ഞാനിപ്പോൾ ഞങ്ങളുടെ ലീഡറിന് മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു മൂപ്പർ കാരണം ചോദിച്ചു അതായത് എസ് ഐ ഒ പ്രവർത്തകനാണ് പുള്ളിക്കാരൻ എസ് ഐ ഒയുടെ ലീഡറിന് മെസ്സേജ് അയച്ച കാര്യമാണ് പറയുന്നത് ഞാൻ പറഞ്ഞു മൗദൂദിയുടെ നിലപാടുകളുമായി എനിക്ക് യോജിക്കാൻ പറ്റൂല എന്ന് അപ്പൊ മൂപ്പർ എന്നോട് ചോദിക്കുകയാണ് ആരായി മൗദൂദി എന്ന് എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥ ഇന്ന് കേരളത്തിലെങ്കിലും കുറച്ച് പ്രവർത്തകർക്കിടയിലെങ്കിലും ജമാഅത്തെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മുൻപ് ഒരു പ്രഭാഷണത്തില് ജബർമാഷ് പറഞ്ഞതുപോലെ ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അത് എന്താ വർഗീയതയ്ക്ക് അത്ര അനുകൂലനം ഇല്ലാതിരുന്ന ഒരു കേരളം പോലെ ഒരു സമൂഹത്തിൽ അത് പരിണമിച്ച് ഈ കൊക്കകോളയും പ്ലാറ്റിമടയും എൻഡോ സൽഫാനും ഒക്കെ ആയിട്ട് മാറുന്ന അതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറുകയും അതേസമയം അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ ഈജിപ്തിലും ഒക്കെ അത് ഒരു വർഗീയ സംഘടനകളായ താലിബാനും അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡും ഒക്കെ ആയിട്ട് പരിണമിച്ച് മാറുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പരിണാമ സിദ്ധാന്തത്തിന് വ്യക്തമായ തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു പ്രഭാഷണമുണ്ട് ജബ്ബാർ മാഷിന്റെ എന്നും പറഞ്ഞ പോലെ ഒരു സ്ഥിതി നമുക്ക് കേരളത്തിലെ കുറെ പ്രവർത്തകർക്കിടയിലെങ്കിലും കാണാൻ സാധിക്കും ഞാനും കുറെ വരെ അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത് അപ്പൊ മൗദൂദി എന്ത് പറഞ്ഞു മൗദൂദി ആരാണ് എന്നറിയാത്തവർ തന്നെ ഉണ്ട് മൗദൂദി എന്ത് പറഞ്ഞു എന്നുള്ളത് ഇതിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയില്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ് അപ്പൊ ആ ഒരു അപ്പം നമ്മൾ വിചാരിക്കുന്നപ്പോ അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഈ സംഘടനയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആശയങ്ങൾ മാറുന്നില്ല മാറാതെ തന്നെ അതിലുള്ള ആളുകളുടെ അപ്പൊ അവര് സിനിമയ്ക്ക് വേണ്ടി സിനിമ സിനിമ എടുക്കുന്നു സിനിമ പ്രദർശിപ്പിക്കുന്നു കുറെ കൂടെ പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നപ്പോൾ നല്ല കാര്യമല്ലേ അത് ഒരു സ്വാഗതാഹരമായ കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നിയാലും ഈ അടുത്തിടെ ഈ നമുക്ക് ഈ താലിബാൻ വിഷയത്തിൽ വന്ന ഈ സ്വതന്ത്ര അഫ്ഗാൻ എന്ന ആ തലക്കെട്ടോടു കൂടി അതിന്റെ ഒരു ചെറിയ സംശയമെങ്കിലും എനിക്ക് മാറിക്കിട്ടി എന്നതാണ് ഇവിടെ ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം ഇതൊരു ഡോഗ്വിസിലാണ് ഇത് എങ്ങനെയാണ് ഒരു മതേതര സമൂഹത്തിൽ അതിന്റെ ഒരു റിപ്രക്കഷൻ ഉണ്ടാക്കുക അതും ഈ വിസ്മയം പോലെ താലിബാൻ എന്ന തലക്കെട്ട് ഇവിടെ അത്രയധികം ഈ താലിബാൻ തിരിച്ചു ഭരണത്തിൽ വന്ന സമയത്ത് ഏർ അഫ്ഗാനിസ്ഥാനില് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് മൊത്തം നമ്മൾ വ്യാപകമായി ഈ വിസ്മയം പോലെ താലിബാൻ എന്നതിനെ വളരെ ശക്തമായ ഭാഷയിൽ അതിനെപ്പറ്റി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ കപടം മതേതരത്വത്തിന്റെ മുഖംമൂടികളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ അത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ വീണ്ടും വളരെ നിഷ്കളങ്കമായിട്ടാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തത് എന്ന് ഒരു രീതിയിലും ഒരു ഒരു പോയിന്റ് സീറോ വൺ ശതമാനം കീടാണു എന്ന് പറയുന്ന ആ ഒരു പെർസെന്റേജ് പോലും നമുക്ക് സംശയിക്കാൻ പോലും പറ്റത്തില്ല കാരണം ഇത് കൃത്യമായി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തലക്കെട്ടാണ് സ്വതന്ത്ര അഫ്ഗാൻ എന്ന രീതിയിൽ അവർ കൊടുത്തത് എങ്ങനെയാണ് ഈ സമൂഹം അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അതങ്ങനെ ചെയ്തത് ആ റെസ്പോൺസ് പക്ഷേ അവർ ഉദ്ദേശിച്ചതിൽ നിന്നും ഇപ്പോഴും അവർക്ക് അവരുടെ എന്താ വിളവ് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ അടുത്തിടെ അതിന് അതിനുശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൽ അവരുടെ ഏറ്റവും വലിയ വിഷം വന്നിരുന്ന് കുറെ ബാലൻസ് കനായർ കളിക്കുകയുണ്ടായി അയാളെ പിന്നെ താൽക്കാലികമായി പത്രം സസ്പെൻഡും ചെയ്തു അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അതൊക്കെ ഈ പറയുന്ന ഡാമേജിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയും ഈ പറയുന്ന മാധ്യമത്തിന്റെ പ്രചാരത്തിന് ക്ഷീണം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഒരു വേറൊരു കുറെ കുറെ അഭ്യാസങ്ങളാണ് അത് വേറെ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ജമാഅത്ത് ഇസ്ലാമിയും അതിൻ്റെ പല പല സംഘടനകൾ പല രൂപത്തിലും കോലത്തിലും വരുന്ന സംഘടനകളുണ്ട് സോൾഡാറ്റി ഫ്രറ്റേണിറ്റി എസ് ഐ ഒ ജി ഐ ഒ എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ട് അപ്പൊ ഈ സംഘടനകളുടെ എല്ലാം അതിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി എന്താണ് എഴുതി വെച്ചത് മൗദൂദിയൻ ആശയം എന്താണ് ആ മൗദൂദിയുടെ ആശയവുമായി എത്രമാത്രം അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ഇവരുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാകാത്തൊരവസ്ഥാ വിശേഷം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ മൗദൂദി എഴുതി വെച്ച പുസ്തകങ്ങൾ വെച്ച് വായിച്ചു നോക്കുക ഇപ്പൊ ഇവിടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഐ പി എച്ച് പുറത്തിറക്കിയ കുത്തുബാത്തും ജിഹാദി ഫുൽ ഇസ്ലാമും ഒക്കെ ഉണ്ട് ജിഹാദ് എന്ന പുസ്തകവും പിന്നെ മറ്റ് പല പുസ്തകങ്ങളും ഉണ്ട് പക്ഷെ അതൊക്കെ വായിച്ചു നോക്കാം അതൊക്കെ വായിച്ചു നോക്കിയാൽ തന്നെ ഒരു കൃത്യമായ ധാരണ കിട്ടും എന്നിരുന്നാലും ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത പുസ്തകങ്ങളും ഉണ്ട് ഹക്കീക്കത്തെ ജിഹാദ്ന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല പിന്നെ പർദ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇസ്ലാം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട് അതും ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല കാരണം ഈ പർദ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇസ്ലാം ഒക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ജിഒ ഒക്കെ അടച്ചുപൂട്ടേണ്ടി വരും എന്ന് കൃത്യമായി അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത് സമയം കിട്ടാഞ്ഞിട്ടാണ് എന്ന് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം അപ്പം ഈ പുസ്തകങ്ങളൊക്കെ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മൗദൂദിയൻ ആശയം എന്താണ് എന്നിട്ട് പ്രബോധനത്തിൽ പല കാലങ്ങളിൽ ഇവർ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുണ്ട് ഈ ലേഖനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആ മൗദൂദിയൻ ആശയം എങ്ങനെയാണ് ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം ഒരു രീതിയും അതല്ല അവർ തങ്ങൾക്ക് വിഭവവും ശക്തിയും ഉള്ളൊരു സ്റ്റേറ്റിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ മൗദൂദി കൃത്യമായി പറയുന്നുണ്ട് അത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാം ഇവിടെ ചെയ്യുന്നത് അതെങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ി മൗദൂദി എഴുതിയതിൽ എന്താണ് പ്രശ്നം എന്ന് സംശയിക്കുന്ന പലതരം ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർക്കും അവരെ അനുകൂലിക്കുന്ന മറ്റ് ഇതര മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്കും വേണ്ടിയിട്ട് മൗദൂദി എന്താണ് എന്നുള്ള ചില കാര്യങ്ങളോടെ വായിച്ചിട്ട് ഞാൻ നിർത്താവുന്നതാണ് വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതൻ പതിമൂന്ന് വർഷക്കാലം അറബികളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ ക്ഷണിക്കുകയുണ്ടായി അനുനയത്തിന്റെ എല്ലാ മാർഗങ്ങളും അദ്ദേഹം അവലംബിച്ചു അനുഷേദ്യമായ തെളിവുകളും വാദമുഖങ്ങളും സമർപ്പിച്ചു ഭക്തിയുടെയും ധാർമ്മികതയുടെയും മാതൃകയായ തൻ്റെ ജീവിതം അവരുടെ മുമ്പിൽ കാഴ്ചവെച്ചു ആകാവുന്നത്ര അവരുമായി ആശയവിനിമയം നടത്തി പക്ഷേ അദ്ദേഹത്തിന്റെ ജനത ഇസ്ലാമതം സ്വീകരിച്ചില്ല അനുനയത്തിന്റെ എല്ലാ മാർഗങ്ങളും പരാജയമായി കലാശിച്ചപ്പോൾ പ്രവാചകൻ ഖഡ്ഗം കയ്യിലെന്തി ഖഡ്ഗം അത് തിന്മയെയും ആക്രമണത്തെയും ഹൃദയത്തിലെ കറകളെയും ആത്മാവിന്റെ കളങ്കങ്ങളെയും വിഭാടനം ചെയ്തു അതിനേക്കാൾ ഉപരിയായി വാൾ അവരുടെ അന്ധത ഇല്ലാതാക്കി അവർക്ക് സത്യത്തിന്റെ വെളിച്ചം കാണുമാറായി സത്യം സ്വീകരിക്കാൻ വിഘാതമായി നിന്ന അവരുടെ അഹങ്കാരത്തിന് ശമനമുണ്ടായി ഉദ്ദണ്ഡ ശിരസ്കരായി ഔദ്യിത്യത്തോടെ നിലനിർപ്പിച്ച അവർ അപമാനിതരായി എളിമയോടെ തലകുനിച്ചു അറേബ്യയിലും മറ്റു രാജ്യങ്ങളിലും ഇസ്ലാം പ്രചരിച്ചത് ത്വരിതഗതിയിലായിരുന്നു ഒരു നൂറ്റാണ്ട് കൊണ്ട് തന്നെ ലോകത്തിന്റെ കാൽഭാഗം ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാമിന്റെ ഖഡ്ഗം മനുഷ്യ ഹൃദയങ്ങളെ ആവരണം ചെയ്ത മറകളെ കീറിമുറിച്ചതായിരുന്നു ഈ പരിവർത്തനത്തിന് കാരണം ഇത് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം പേജ് നൂറ്റി മുപ്പത്തിയേഴ് ഇനി ഓ അബ്ദുറഹ്മാൻ ബഹുമത സമൂഹത്തിലെ മുസ്ലിങ്ങൾ എന്ന ലേഖനത്തിൽ എഴുതിയ കാര്യം ലക്ഷ്യം നേടും വരെയുള്ള കാലയളവിൽ എല്ലാവർക്കും തുല്യാവകാശങ്ങൾ ലഭ്യമാവുന്ന ഒരു ജനാധിപത്യ മതേ മതനിരപേക്ഷ രാഷ്ട്രീയ ക്രമം നിലനിൽക്കാൻ സഹായകമാകുന്ന സമീപനമാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടത് അതായത് ലക്ഷ്യം നേടുമരെയുള്ള കാലയളവ് അത് കഴിഞ്ഞ് എന്ത് വേണോ എന്ന് നേരത്തെ മൗദൂദി ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹക്കീക്കത്തെ ജിഹാദ് ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത പുസ്തകത്തിനകത്തെ ഒരു ഒരു സാധനം മനുഷ്യബന്ധങ്ങളും കൂട്ടായ്മകളും അന്യോന്യമുദ്ഗ്രതമാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ അയൽ രാഷ്ട്രങ്ങളും തങ്ങളുടെ അതേ ആദർശം സ്വീകരിക്കുന്നത് വരെ ആ രാഷ്ട്രത്തിന് അതിന്റെ സിദ്ധാന്തം അനുസരിച്ച് പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് മുസ്ലിം ഗ്രൂപ്പുകൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം അവരുടെ ഭൂപരിധിയിൽ സ്ഥാപിച്ചുകൊണ്ട് അടങ്ങിയിരിക്കാൻ പാടുള്ളതല്ല അവരുടെ വിഭവങ്ങൾക്കനുസരിച്ച് രാഷ്ട്രത്തെ നാലു ഭാഗത്തേക്കും വികസിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ് മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് അവരുടെ ആശയപ്രചരണം നടത്തുകയും മറുഭാഗത്ത് ജനങ്ങളെ തങ്ങളുടെ ആദർശം സ്വീകരിക്കാൻ ക്ഷണിക്കുകയും വേണം കാരണം മോക്ഷം നിലകൊള്ളുന്നത് അതിൽ മാത്രമാണ് അവരുടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് ശക്തിയും വിഭവവും ഉണ്ടെങ്കിൽ മറ്റു അനിസ്ലാമിക രാഷ്ട്രങ്ങളെ യുദ്ധം ചെയ്തു നശിപ്പിക്കേണ്ടതും അവരുടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കേണ്ടതുമാണ് ഹക്കീക്കത്തെ ജിഹാദ് മൗദൂദി അറേബ്യയിൽ ആദ്യമായി മുസ്ലിം പാർട്ടി രൂപവത്കരിച്ച് പ്രാവർത്തികമാക്കിയ സന്ദർഭത്തിൽ പ്രവാചകനും ഖലീഫമാരും കൈക്കൊണ്ട നിയമം ഇതായിരുന്നു അതിനുശേഷം പ്രവാചകൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാ അയൽനാടുകളിലേക്കും സന്ദേശം അയച്ചു പക്ഷേ ഈ സന്ദേശം സ്വീകരിച്ചുവോ അതോ നിരസിച്ചുവോ എന്നറിയാൻ അദ്ദേഹം കാത്തുനിന്നില്ല ഉടനെ അദ്ദേഹം ശക്തി സംഭരിച്ച് റോമാ സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിച്ചു പ്രവാചകന് ശേഷം അബൂബക്കറാണ് നേതാവായത് അദ്ദേഹം പേർഷ്യയെയും റോമിനെയും ആക്രമിച്ചു അവസാനം ഉമർ വിജയിക്കുകയും ചെയ്തു ഹക്കീക്കത്തെ ജിഹാദ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മൗദൂദിയൻ ആശയം നമുക്ക് മൗദൂദിയുടെ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിൽ നിന്ന് ഇപ്പോഴും ഇവര് മൗദൂദി അനുസ്മരണങ്ങളും മൗദൂദിയെ കൈയഴിയാനൊന്നും ഇവർ തയ്യാറായിട്ടില്ല കാരണം മൗദൂദി ഇതൊന്നും അല്ല പറഞ്ഞതിനൊക്കെയാണ് ഇവർ ഈ കേരളത്തിലെ ജമാത്ത് ഇസ്ലാമിക്കാരോട് നമ്മൾ ചോദിച്ചാൽ അവര് അവര് പറയുക അതുപോലെ തന്നെ ഇന്ന് കേരളത്തില് മറ്റു ആ സംഘടനകൾ മുസ്ലിം സംഘടനകളൊക്കെ അപേക്ഷിച്ച് സ്ത്രീ പ്രാതിനിധ്യമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളെ നമുക്ക് ഇതിനകത്തൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇവര് പുരോഗമ അതൊരു പുരോഗമമായ കാര്യമാണെങ്കിൽ തന്നെയും പലപ്പോഴും ഈ സ്ത്രീ പ്രാതിനിധ്യത്തെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്തുള്ള ഈ പറയുന്ന സ്വത്തവകാശം അതുപോലെ തന്നെ തൊലാക്കിന്റെ വിഷയം എന്നൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതിനെയൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന കുറെ സ്ത്രീകളുണ്ട് അവരെയും കൂടി അവരുടെ പ്രവർത്തനങ്ങളെയും കൂടി ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ഇസ്ലാമിക് ഫെമിനിസം എന്ന രീതിയിലുള്ള ഒരു ഓക്സിമോറോണിക് സ്റ്റേറ്റ് ഒരു ഫ്രേസ് ഒക്കെ എടുത്തിട്ട് അതിനെക്കൂടി ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ഈ സംഘടനകളൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന എൻ്റെ സ്റ്റാറ്റസ് ഓ മണി ഇൻ ഇസ്ലാം എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അല്ലേ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല എന്നതുകൊണ്ട് എന്നത് ഒരു വാസ്തവമാണ് അതിലൊരു ഭാഗം കൂടെ വായിക്കാം മനുഷ്യവംശത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ പുരുഷൻ ഒന്നേ ചെയ്യേണ്ടു സ്ത്രീയെ ഗർഭിണിയാക്കുക അതോടെ അവന്റെ ജോലി കഴിഞ്ഞു അതേസമയം സ്ത്രീ തുടർന്നുള്ള ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കേണ്ടതുണ്ട് ഗർഭധാരണം തൊട്ട് കുഞ്ഞിനെ വളർത്തുന്ന അടക്കമുള്ള ഉത്തരവാദിത്തം എന്നിരിക്കെ അവൾ സാമ്പത്തിക മേഖലയിൽ പണിയെടുത്ത് കുടുംബം പോറ്റണമെന്ന് പറയുന്നത് ന്യായമാണോ രാജ്യരക്ഷയ്ക്ക് പുരുഷനോടൊപ്പം അവളും പൊരുതണമെന്നോ വ്യാപാര വ്യവസായ തുറകളിൽ അവളും പ്രവർത്തിക്കണമെന്നോ പറയുന്നത് നീതിയാണോ പുരുഷൻ ചെയ്യേണ്ട അത്തരം ജോലികൾ സ്ത്രീകളെ ഏൽപ്പിക്കുന്നത് പ്രകൃതിയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് പർദാ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് മണി ഇസ്ലാമിൽ മൗതുതി പറയുന്നത് മറ്റൊരു ഭാഗം വായിക്കാം സ്ത്രീകൾ എത്ര തന്നെ ഘടനാധ്വാനം ചെയ്താലും അവരിൽ നിന്ന് അരിസ്റ്റോട്ടിലിനെയോ ഇബിനുസീനെയോ കാന്റിനെയോ ഹെഗലിനെയോ ഖയ്യാമിനെയോ ഷേക്സ്പിയറയോ അലക്സാണ്ടറയോ നെപ്പോളിയനെയോ സലാഹുദ്ദീനെയോ നിസ്സാമുൽ മുൾക്ക് തൂസിയെയോ ബിസ്മാർക്കിനെയോ പോലുള്ള പ്രതിഭകൾ ഉണ്ടാവുക സാധ്യമല്ല ഇതും പറയുന്നത് ഫർദ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇസ്ലാം അപ്പം ഇങ്ങനെയൊക്കെയാണ് മൗദൂദി മൗദൂദിസം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ഇവര് ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ആശയങ്ങൾക്കൊക്കെ കുറെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം നാളെയൊരു കാലത്ത് ആർ എസ് എസിന് അധികാരം നഷ്ടപ്പെടുമ്പോൾ അവർ പ്രകടമായ സകല വർഗീയതയും ഉപേക്ഷിച്ച് നാടിന് ഉപകാരമുള്ള ഇത്തരം എൻഡോ സൽഫാൻ എക്സ്പ്രസ് ഹൈവേ മുതലായ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക എന്നാൽ ഗോൾവാൾക്കറേയും സവർക്കറേയും വിചാരധാരെയും ഒന്നും കൈവിടുന്നുമില്ല ഇടയ്ക്കിടെ ഗോൾവാൾക്കറുടെ അനുസ്മരണമൊക്കെ ഇവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവരെ അനുകൂലിക്കുമോ ഇല്ലയോ അപ്പൊ ഇതാണ് എനിക്ക് അത്തരം ചോദ്യവുമായി വരുന്നവരോട് ചോദിക്കാനുള്ള മറു ചോദ്യം താങ്ക്